ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഒരു ടിപ്സിനെ പറ്റിയിട്ടാണ്. ഇന്ന് പലരെയും അലട്ടുന്ന ഒരു വിഷമ കാര്യം തന്നെയാണ് തലമുടി പ്രശ്നങ്ങൾ. അതുകൂടാതെ തന്നെ കഷണ്ടിയുള്ളവരും ഇന്ന് വളരെ പ്രയാസത്തിലുമാണ്. തലമുടിയിൽ അടിഞ്ഞ് ധാരാളമായിട്ട് അടിഞ്ഞുകൂടുന്ന താരൻ, അതുപോലെ തന്നെ ധാരാളമായിട്ട് മുടി കൊഴിച്ചിലുള്ളവർ, ഇതുകൂടാതെ തന്നെ ധാരാളമായിട്ട് തലമുടി നരയുള്ളവർ ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാൽ പോലും പല തരത്തിലുള്ള ക്രീമുകളും എണ്ണകളും മറ്റുള്ള വഴികളൊക്കെ തേടിയിട്ടും തലമുടിയിലുണ്ടാകുന്ന, തലമുടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന താരൻ പൂർണ്ണമായിട്ടും മാറുന്നില്ല. തലമുടി ധാരാളമായിട്ട് നരയുണ്ട്, തലമുടി ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. കഷണ്ടിയുള്ള ഭാഗത്ത് പലതരത്തിലുള്ള വഴികളൊക്കെ നോക്കിയിട്ടും കഷണ്ടിയുള്ള ഭാഗത്ത് മുടി കിളിർത്ത് വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും മോചനം കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റമൂലി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നും ആ ഒരു ഒറ്റമൂലി തയ്യാറാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നും എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ തലമുടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും കഷണ്ടി ഉള്ള ഭാഗത്ത് മുടി കിളിർത്ത് വരാനും വേണ്ടിയിട്ട് ഒരു ഒറ്റമൂലി തയ്യാറാക്കേണ്ടതുണ്ട്. അവ എന്തൊക്കെയാണെന്നും എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നും നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഒരു പിടി ഞവരയില എടുക്കുക, ഒരു പിടി കൃഷ്ണ തുളസി ഇല എടുക്കുക, ഒരു പിടി മൈലാഞ്ചി ഇലയും എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അമ്മിയിൽ ഇട്ട് വെള്ളമൊന്നും ഒഴിക്കാത്ത രീതിയിൽ നല്ലതുപോലെ മഷി പോലെ അരച്ച് എടുക്കുക. മഷി പോലെ അരച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഒരു ചെറിയ കട്ടിയുള്ള ചട്ടി അടുപ്പിൽ വെച്ച് ചെറുതായിട്ട് തീ വെച്ചതിന് ശേഷം 1 ലിറ്റർ പച്ച വെളിച്ചെണ്ണ ഈ ചട്ടിയിൽ ഒഴിക്കുക. പച്ച വെളിച്ചെണ്ണയാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി, എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള എണ്ണകളൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ പച്ച വെളിച്ചെണ്ണ മാത്രം എടുക്കുക. തേങ്ങയുള്ളവർ അങ്ങനെ ആട്ടി എടുക്കുന്നതും നല്ല പച്ച വെളിച്ചെണ്ണയായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ആട്ടുമില്ലിൽ പോയിട്ട് പച്ച വെളിച്ചെണ്ണ വാങ്ങാനും കിട്ടും. അപ്പോൾ 1 ലിറ്റർ പച്ച വെളിച്ചെണ്ണ ചട്ടിയിലോട്ട് ഒഴിച്ചതിന് ശേഷം എണ്ണ ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം അതിലോട്ട് ഒഴിക്കുക. എണ്ണയിലോട്ട് ഒഴിച്ചതിന് ശേഷം എണ്ണയെ നല്ലതുപോലെ തിളയ്ക്കാൻ വിട്ടുകൊടുക്കുക. നല്ലതുപോലെ 5-10 മിനിറ്റ് തിളച്ച് 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 വരുന്ന ആ സമയത്ത് നമ്മുടെ എണ്ണ നല്ലതുപോലെ കറുത്ത എണ്ണയായിട്ട് മാറും. ആ സമയം നമ്മുടെ ഈ ഒഴിച്ച ഈ മിശ്രിതം മൂത്ത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് ഫുള്ളായിട്ട് അടിയിൽ പോവുകയും ചെറിയ തരികളൊക്കെ മുകളിൽ കിടക്കുന്ന ആ സമയത്ത് തീ ഓഫ് ചെയ്ത് മാറ്റിവെക്കുക. ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം, നമ്മൾ ചെയ്തു വെച്ച എണ്ണ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം, വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു ബോട്ടിലിലോ കുപ്പിയിലോ അരിപ്പ് കൊണ്ട് അരിച്ച് നല്ലതുപോലെ അടച്ച് വയ്ക്കുക. ഒരു ദിവസം മുഴുവനും വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഈ എണ്ണയെടുത്ത് 2 കൈയിലും നല്ലതുപോലെ തേച്ച് തലയുടെ ഉച്ചിയിലും അതുപോലെ തന്നെ തലമുടിയിലും നല്ലതുപോലെ പിടിപ്പിക്കത്ത രീതിയിൽ നല്ലതുപോലെ തേച്ച് 10 മിനിറ്റോളം നല്ലതുപോലെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ ഈ ഒരു എണ്ണ തലമുടിയിലും അതുപോലെ തന്നെ തലയോട്ടിയിലും പിടിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി കുളിക്കുക. കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ എണ്ണയുടെ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ ഷാംപു ഉപയോഗിച്ച് തലമുടി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക. എല്ലാ ദിവസവും കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് 10 മിനിറ്റോളം ഈ എണ്ണ കൊണ്ട് തലമുടിയിലും തലയോട്ടിയിലും മസാജ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ വിട്ടുകൊടുക്കുക. തലമുടിയിലും തലയോട്ടിയിലും ഈ എണ്ണ പിടിക്കുവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കുളിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു എണ്ണ നിങ്ങൾ ചെയ്ത് തലയിൽ തേക്കുകയാണെങ്കിൽ കഷണ്ടിയില്ലാത്തവർക്ക് ആ ഭാഗത്ത്, കഷണ്ടിയുള്ള ഭാഗത്ത് ധാരാളമായിട്ട് മുടി കിളിർത്ത് വരികയും തലമുടിയിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു എണ്ണയിലൂടെ മാറി കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും 100% ഫലം തരുന്ന ഒരു എണ്ണയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്.
എൻ്റെ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തന്നെ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുവാൻ വേണ്ടി ബെല്ലെന്ന ഐക്കണും ഓപ്പണാക്കി ഇടാൻ മറക്കരുത്.